ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും മാതൃഭൂമിയുടെ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ മലയാള മനോരമയുടെ തൊഴിൽ വീഥി ഇതൊക്കെ വായിക്കുന്നവരായിരിക്കും അല്ലേ? ചിലർക്കെങ്കിലും ഇത് വായിക്കാൻ സമയം കിട്ടാത്തവരുണ്ട്. നമ്മൾ വാങ്ങി വയ്ക്കാറുണ്ടാവും, പക്ഷെ വായിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് സഹായകമാകുന്ന ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് അതിൽ കൊടുത്തിരിക്കുന്ന LDC LGS തുടങ്ങിയ പരീക്ഷകളെ മുന്നിർത്തിക്കൊണ്ടുള്ള GK ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ. അതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ ക്ലാസിക്കൽ ഘട്ടം. ജമ്മുകശ്മീർ പുനഃസംഘടനാ ബിൽ ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്. 2019 ഒക്ടോബർ 31. മരമല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. തിരുവിതാംകൂറിന്റെ ആധ്യാത്മികമായ മാഗ്നാകാർട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? TK വേലുപിള്ള. മുഗൾ ഭരണകാലത്ത് മുഗര എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ജാർഖണ്ഡ്. സാമ്പത്തിക നൊബേൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എസ്തേർ ദുഫ്ലോ. IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? 11. IFSC കോഡിന് 11 ഡിജിറ്റുകളുണ്ട്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. കേരളം എത്ര തവണ രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിട്ടുണ്ട്? 7 തവണ. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര സംവിധായിക വിജയ നിർമ്മല. ബന്ധൻ എക്സ്പ്രസ് ഏത് രാജ്യങ്ങളെ ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുന്നത്? ഇന്ത്യ, ബംഗ്ലാദേശ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അന്തർദേശീയ കടുവാ ദിനമായി ആചരിക്കുന്നത് July 29. LIC യുടെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ ഉഷ സാങ്മാൻ. പട്ടണ പ്രവേശനത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വേമ്പനാട്ട് കായലിൽ വെച്ച് കായൽ സമ്മേളനം നടന്നത് ഇന്ന്? 1913 ഏപ്രിൽ 1. ഇന്ത്യയിൽ ആദ്യമായി നോട്ടുകൾ പിൻവലിച്ച വർഷം 1946. നവോത്ഥാനത്തിന്റെ കവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഡെറിക് ഒബ്രിയൻ. ഏത് ഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് നാസ ജൂണോ എന്ന ഉപഗ്രഹത്തെ വിക്ഷേപിച്ചത്? വ്യാഴം. 2019 പ്രവാസി ഭാരതീയ ദിനത്തിന്റെ മുഖ്യ അതിഥി പ്രവിന്ദ് ജഗുനാഥ്, മൗറീഷ്യസ് പ്രധാനമന്ത്രിയാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ തീവണ്ടി വന്ദേ ഭാരത്. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപം കൊണ്ട നഗരം ലക്നൗ. മായ മനുഷ്യൻ എന്ന കൃതിയുടെ രചയിതാവ് N. പ്രഭാകരൻ. ചില ജന്തുക്കളുടെ രക്തം നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ വർണ്ണകം ഹീമോസയാനിൻ. കേരളത്തിൽ 13-ാമതായി രൂപം കൊണ്ട ജില്ലയാണ് പത്തനംതിട്ട. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇന്ത്യ ചരിത്രത്തിലെ ക്ലാസിക്കൽ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം. ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ രൂപവൽക്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243K. ഡേ നൈറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി.
നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ ചെയർമാനാണ് പ്രിയങ്ക് കനൂൻഗോ. ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ ടി ഷാ. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2017-18 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയത് പാപ്പിനിശ്ശേരി. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. പഞ്ചായത്ത് രാജിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് 1985 നിയമിക്കപ്പെട്ട കമ്മീഷൻ ജെ വി കെ റാവു കമ്മീഷൻ. ദ്രവ ഓക്സിജന്റെ നിറം നീല. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ. ജനുവരി 15 ഏത് ദിനമായാണ് ഇന്ത്യയിൽ ആഘോഷിച്ചത്? കരസേനാ ദിനം, ഇന്ത്യൻ ആർമി ഡേ. ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ട ശേഷം 1949 ജനുവരി 15 ഇന്ത്യൻ കരസേനാ മേധാവിയായി ഇന്ത്യക്കാരനായ ലഫ്റ്റനന്റ് ജനറൽ കെ എം കരിയപ്പ ചുമതലയേറ്റത്. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 15 കരസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒടുവിലത്തെ കമാൻഡർ ഇൻ ചീഫായ ഫ്രാൻസിസ് ബുച്ചറിൽ നിന്നാണ് കരിയപ്പ ചുമതല ഏറ്റെടുത്തത്. കിപ്പർ എന്നറിയപ്പെടുന്ന സേനാ മേധാവിയാണ് കരിയപ്പ. ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് കരിയപ്പ. ആദ്യ വ്യക്തി സാം മനേക് ഷാ ആണ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ CRPF പുതിയ ഡയറക്ടർ AP മഹേശ്വരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ് CRPF. 1939 ക്രൗൺ റെപ്രസെന്റേറ്റീവ് പോലീസ് CRP എന്ന പേരിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്നു. 1949 ഡിസംബർ 28 CRPF എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കേരള വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാൻ TK ഹംസ. ഇറാന് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക വനിത ഈയിടെ രാജ്യം വിട്ടു. പേര് കിമിയ അലി സാദേഹ്. 2016 റിയോ ഒളിമ്പിക്സിൽ തൈക്കൊണ്ടോയിലാണ് കിമിയ വെങ്കല മെഡൽ നേടിയത്. രാജകീയ ചുമതലകളിൽ നിന്ന് പിന്മാറാൻ ബ്രിട്ടനിലെ ഏത് രാജകുമാരനാണ് ഈയിടെ തീരുമാനിച്ചത്? ഹാരി. ചാൾസ് രാജകുമാരന്റെയും മരണപ്പെട്ട ഡയാനയുടെയും ഇളയ പുത്രനാണ് ഹാരി. ബ്രിട്ടീഷ് കിരീടാവകാശ പിന്തുടർച്ചയിൽ 6th അദ്ദേഹം. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് മൈക്കൽ ദേവവ്രത പത്ര. ഗവർണർ ശക്തികാന്ത ദാസിന് കീഴിൽ 4 ഡെപ്യൂട്ടി ഗവർണർമാരാണ് ഉള്ളത്. ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മിഖായൽ മിഷുസ്തിൻ. ദിമിത്രി മെദ്വദേവിന്റെ പിൻഗാമിയാണ് മിഷുസ്തിൻ. 2020 കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ജൂറി തലവനായി നിയമിക്കപ്പെട്ടത് സ്പൈക്ക് ലീ. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ കൂടിയാണ് ഓസ്കർ പുരസ്കാര ജേതാവ് കൂടിയായ സംവിധായകൻ ലീ. ഫ്രാൻസിലെ കാൻ പട്ടണത്തിലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. കാൻ മേളയിൽ മികച്ച സിനിമയ്ക്ക് നൽകപ്പെടുന്ന പുരസ്കാരം ഗോൾഡൻ പാം ആണ്. 1946 സെപ്റ്റംബർ 20 കാൻ ചലച്ചിത്രോത്സവം ആരംഭിച്ചത്. വെനീസ് മേളയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ചലച്ചിത്രോത്സവം. 1932 ഇത് ആരംഭിച്ചത്. വെനീസ്, കാൻ, ബെർലിൻ എന്നീ മേളകൾ ചലച്ചിത്രോത്സവങ്ങളിലെ Big 3 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കേരള ചരിത്ര കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് പ്രൊഫസർ രാജൻ ഗുരുക്കൾ. തായ്വാന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത സായ് ഇങ് വെൻ. ഫോർമോസ എന്നാണ് തായ്വാൻ മുൻപ് അറിയപ്പെട്ടിരുന്നത്. തായ്പേയ് ആണ് തലസ്ഥാനം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇംഗ്ലീഷുകാരനായ ശില്പിയുടെ ജന്മദിനമാണ് ജനുവരി 15. ശില്പിയുടെ പേരെന്താണ്? ജോൺ പെന്നിക്വിക്ക്. ജനുവരി 15 തമിഴ്നാട് പൊതു അവധിയായി പ്രഖ്യാപിച്ചു. 1895 ഒക്ടോബർ 10 ഡാം പ്രവർത്തനം ആരംഭിച്ചത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ 2019 GV രാജ പുരസ്കാരങ്ങൾക്ക് അർഹമായവർ
അത്ലറ്റ് മുഹമ്മദ് അനസ് ബാഡ്മിന്റൺ താരം പി സി തുളസി 300,000 രൂപയാണ് അവാർഡ് തുക. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉൾപ്പെടെയുള്ളവർ അവാർഡ് നേടുകയുണ്ടായി. 1953 സ്ഥാപിതമായ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റാണ് കേണൽ ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവ്, കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നിങ്ങനെ ജി വി രാജ വിശേഷിപ്പിക്കപ്പെടുന്നു. ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 11 കേരളത്തിന്റെ കായിക ദിനമായി ആചരിക്കപ്പെടുന്നു. 1971 ഏപ്രിൽ 30 ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരയിൽ വെച്ചുണ്ടായ അഭിമാന അപകടത്തിലാണ് ജി വി രാജയുടെ അന്ത്യം സംഭവിച്ചത്. മഹിളാലയം ചേച്ചി എന്നറിയപ്പെട്ട പ്രസിദ്ധ റേഡിയോ അവതാരിക ഈയിടെ അന്തരിച്ചു. പേരെന്താണ്? എസ് സരസ്വതി അമ്മ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, കുപ്പിച്ചില്ലുകളും റോസാദളങ്ങളും തുടങ്ങിയവ കൃതികളാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം നേടിയത് ഡോക്ടർ സി വി ചന്ദ്രശേഖർ. ഭരതനാട്യ പണ്ഡിതനും നർത്തകനുമാണ് ചന്ദ്രശേഖർ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജീവിതകഥ പറയുന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? തലൈവി. ജയലളിതയായി കങ്കണ റണാവത്തും രാമചന്ദ്രനായി അരവിന്ദ് സ്വാമിയും ചിത്രത്തിൽ അഭിനയിക്കുന്നു. 2019 സരസ്വതി സമ്മാനം ലഭിച്ചത് വാസുദേവ് മോഹി. 15,00,000 രൂപയും ശില്പവും അടങ്ങുന്ന സരസ്വതി സമ്മാനം കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സിന്ധി ഭാഷയിലെ പ്രമുഖ കവിയും കഥാകൃത്തുമാണ് വാസുദേവ് മോഹി. ചെക്ക് ബുക്ക് എന്ന കഥാ സമാഹാരത്തിനാണ് അവാർഡ്. തെലുഗു സാഹിത്യകാരനായ കെ ശിവറെഡ്ഡിയാണ് 2018 അവാർഡ് ജേതാവ്. വിവർത്തിത ഗ്രന്ഥ വിഭാഗത്തിലുള്ള ക്രോസ് വേർഡ് ബുക്സ് പുരസ്കാരം നേടിയ മലയാള എഴുത്തുകാരൻ എൻ പ്രഭാകരൻ. എൻ പ്രഭാകരന്റെ ഒരു മലയാളി ഭ്രാന്തന്റെ ഡയറിയുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ഡയറി ഓഫ് എ മാഡ് മലയാളി മാൻ, ഡയറി ഓഫ് എ മലയാളി മാഡ് മാൻ എന്ന കൃതിയാണ് അവാർഡിന് അർഹമായത്. 2020 പുതുവത്സര ദിനത്തിൽ ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ പിറന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിൽ. 67,385 ശിശുക്കളാണ് ജനുവരി 1 ഇന്ത്യയിൽ ജനിച്ചത്. ചൈനയാണ് ശിശുജനനത്തിൽ 2. 46,299 ശിശുക്കൾ അന്ന് ആ രാജ്യത്ത് പിറന്നു. സംസ്ഥാന റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്ന പരാതികൾ വകുപ്പ് മന്ത്രിക്ക് നൽകാനുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ പേര് റവന്യൂ മിത്ര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കാൻ ആവശ്യമായ ഘടകം അയോഡിൻ. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപക്ഷി. ഒരിക്കലും വിയർക്കാത്ത ജീവി ആന. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം. ജലദോഷത്തിന് കാരണമായ രോഗകാരി വൈറസ്. മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നത് കുർക്കുമിൻ. ഇനി കേരളത്തിലെ കലാപങ്ങൾ, സമരങ്ങൾ. കുരുമുളകിന്റെ വ്യാപാര കുത്തകക്കെതിരെ 5 കലാപം നടന്ന വർഷം 1697. 5 കോട്ട പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ച് നൽകിയത് ആര്? ആറ്റിങ്ങൽ ഉമയമ്മ റാണി. 5 കലാപത്തിന്റെ മുഖ്യ കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി തലവൻ ഗിഫോർഡ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവാണ് ആദിത്യവർമ്മ.
ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793-97. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമല. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആരുടെ മധ്യസ്ഥതയിലാണ്? ചിറക്കൽ രാജാവിന്റെ. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800-1805 വരെ. രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായ സംഭവം, വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു. കുണ്ടറ വിളംബരം. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി തളവ. 1809 ജനുവരി 11 കൊല്ലവർഷം 984 ധനു 30 എന്നാണ് കുണ്ടറ വിളംബരം നടന്നത്. ജില്ല കൊല്ലം. കുണ്ടറ വിളംബരത്തിന് വേദിയായ സ്ഥലം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കാൻ വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപമാണ് കുറിച്യർ ലഹള. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാരാണ് കുറിച്യർ കുറുമ്പർ. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. നെയ്യാറിലെ ഒറ്റശില. അവർണ സമുദായക്കാർക്ക് ആരാധിക്കുന്നതിനായി നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് വർഷം 1888. ഈത് നദിയിലുള്ള ഒറ്റശിലയാണ് ഈ ശിവപ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്. നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒറ്റശില. അവർണരുടെ കുട്ടികൾക്കായി ഒരു പള്ളിക്കൂടവും ഗുരു അവിടെ സ്ഥാപിച്ചു. കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. കുറിച്യർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് എന്ന് 1812 മെയ് 8. മാറുമറയ്ക്കാൻ. ചാനാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാനാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാനാർ ലഹളയാണ്. മേൽമുണ്ട് സമരം, ശീലവഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ്. മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ച വർഷം 1822. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവ്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ഇന്ന് 1859 ജൂലൈ 26. ചാനാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠ സ്വാമികൾ. 1803 തിരുവിതാംകൂറിലെ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായ വനിത നങ്ങേലി. ചേർത്തല. തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഇന്ന് 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ ജി പി പിള്ള. മലയാളി മെമ്മോറിയലിൽ ഒന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി കെ പി ശങ്കരമേനാണ്. രണ്ടാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയത് ബാരിസ്റ്റർ ജി പി പിള്ള. മൂന്നാമത്തത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 10028. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത്. ഈഴവ മെമ്മോറിയൽ. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനം ആണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. നടന്നത് 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഒപ്പിട്ടവരുടെ എണ്ണം 13176.
ഈ ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ദിവാൻ ശങ്കര സുബ്ബയ്യർ. 1900-ൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്ക്? കഴ്സൺ പ്രഭുവിന്. അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വില്ലുവണ്ടി യാത്ര. വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി യാത്ര എവിടെ നിന്ന് എവിടം വരെയായിരുന്നു? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു. നടന്നത് 1893-ലാണ്. നായർ ഈഴവ ലഹള നടന്ന വർഷം 1905. ജില്ല പരവൂർ, കൊല്ലം ജില്ല. സവർണ സ്ത്രീകളെ പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കുന്നതിന് വേണ്ടി നടന്ന സമരം കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന്റെ കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരിനാട്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. സമരം നടന്നത് 1915 ഒക്ടോബർ 24. പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്ന സമരം 90-ാം ആണ്ട് ലഹള. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതായിരുന്നു ലഹളയ്ക്കുള്ള കാരണം. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. പുലയ ലഹള എന്നറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹള. കോഴിക്കോട് തളി ക്ഷേത്ര വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി നടന്ന പ്രതിഷേധ സമരമാണ് തളി റോഡ് സമരം. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് സി കൃഷ്ണൻ. സമരം നടന്ന വർഷം 1917. ചന്തലഹള നടന്നത് 1912. തിരുവനന്തപുരം ജില്ലയിലെ തെടുമങ്ങാട് ചന്തയിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ഉണ്ടായതാണ് ചന്തലഹള.